സ്നേഹമുള്ള മാതാപിതാക്കളെ, ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ, അതായത് ഇന്നും നാളെയും മറ്റന്നാളും, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മുടെ എല്ലാ കുട്ടികൾക്കുമായിട്ടുള്ള ധ്യാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി 5-ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഏഞ്ചൽസ് ഫോർ ജീസസ് എന്ന റിട്രീറ്റും, 5-ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീൻസ് ഫോർ ജീസസ് റിട്രീറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമയക്രമമൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു വലിയ അടിപൊളി ധ്യാനമാണ് എന്നായിരിക്കും നിങ്ങൾ സാധാരണ കണ്ട് പരിചയമുള്ളത്. പള്ളികളിൽ വിളിച്ചുകൂട്ടി വലിയ ധ്യാന പ്രഘോഷങ്ങളായിരിക്കും. അങ്ങനെയൊന്നുമല്ലാട്ടോ, ചെറിയ ചെറിയ പ്രോഗ്രാമിലൂടെ അല്പസമയം ഈശോയോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ ധ്യാനം സംഘടിപ്പിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രമാണ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം. എൻ്റെ പേര് പീറ്റർ കണ്ണമ്പുഴ. നമ്മുടെ കാറ്റിഗസത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഡിബിൻ അച്ഛനുണ്ട്. വിശ്വാസ പരിശീലന കേന്ദ്രം ഈ ധ്യാനം നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഏഞ്ചൽസ് ആർമി എന്ന ഒരു സംഘടനയാണ്. കുട്ടികളെ വിശുദ്ധിയിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഏഞ്ചൽസ് ആർമിയാണ് നമ്മുടെ ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവരെ പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട് അവരുടെ എല്ലാ ടീമംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, സുഖമാണോ നിങ്ങൾക്ക്? കോവിഡ് കാലമാണ്, നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണിലായിരിക്കും അല്ലേ? നിങ്ങൾ ഒരുപക്ഷെ ബോറടിക്കുന്നുണ്ടാകും. ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനിൽ, ദേ കാറ്റിഗസം ക്ലാസ്സുകൾ പോലും ഓൺലൈനിൽ. അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾ ബോറടിച്ച് വീടിനുള്ളിലായിരിക്കും. പുറത്തു പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അല്പം അടിപൊളി ജീവിതം കുറഞ്ഞിരിക്കുന്ന ഒരു സമയം. വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളുടെ കർശന നിയന്ത്രണങ്ങളുണ്ടാകും. ദേ മൊബൈൽ കാണാൻ പാടില്ല, അല്ലെങ്കിൽ കുറച്ച് കളിച്ചാൽ മതി എന്നൊക്കെ. ചില കുട്ടികളാകട്ടെ ഒളിച്ചിരുന്ന് ഗെയിംസ് കളിച്ച് ഒരുപാട് സമയം വെറുതെ കളയുന്നുണ്ട് അലസമായിട്ടൊക്കെ. എങ്കിലും ഈ സമയത്ത് നമുക്ക് അല്പം കൂടി ഉണർവുണ്ടാകണം. ഈശോ നമ്മെ അതിന് സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും ഈശോയുടെ പ്രായമുള്ളവരാണ്. ഈശോയുടെ പ്രായമെന്ന് പറയുമ്പോൾ ഈശോ നിങ്ങളെപ്പോലെ തന്നെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുകൊണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ പ്രീതിയിലും മനുഷ്യരുടെ പ്രീതിയിലും വളർന്നു എന്നുള്ളതാണ്. നമുക്ക് നല്ല നല്ല ശീലങ്ങൾ സ്വന്തമാക്കിയാൽ ദൈവത്തിന് നമ്മെ ഇഷ്ടപ്പെടും, നമുക്ക് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ബഹുമാനിച്ചും അനുസരിച്ചും സ്നേഹത്തിൽ കഴിയാൻ സാധിക്കും. നമ്മുടെ സഹോദരങ്ങളോടും കൂട്ടുകാരോടും വളരെ കാരുണ്യത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മെ നോക്കി പറയും, നല്ല കുട്ടികൾ, നല്ല കുഞ്ഞുമക്കൾ, നന്മയുള്ളവർ എന്നൊക്കെ മറ്റുള്ളവർ വിശേഷിക്കും. അതൊക്കെ നമുക്ക് എത്രയോ ആനന്ദം നൽകും. ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മക്കളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അതിന് നിങ്ങൾക്ക് സഹായകമായ 3 ദിവസത്തെ ധ്യാനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുക്കുവാനായിട്ട്, അത് വിജയിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളെല്ലാവരും ഒരുങ്ങുക, ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരും അതിരൂപതയിലുള്ള എല്ലാ വിശ്വാസ പരിശീലകരും വൈദികരും കൊച്ചുമാരും സിസ്റ്റേഴ്സും ഞങ്ങൾ അതിരൂപത കേന്ദ്രത്തിലുള്ള എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിവസം നിങ്ങൾക്ക് അനുഗ്രഹീതമാകട്ടെ. ഈശോ നിങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നമുക്ക് ഈ 3 ദിവസത്തെ ധ്യാനങ്ങൾ കൂടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെല്ലാവരും ധ്യാനത്തിന് റെഡിയായിട്ടിരിക്കുകയാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും നാൾ നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ ഒരു ധ്യാനം കൂടാൻ വേണമെങ്കിൽ നമ്മളൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോവും. എന്നാൽ ഇപ്പോൾ ഇതാ കൊറോണ കാലത്ത് നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ധ്യാനം കൂടാനൊരു അവസരം വന്നിരിക്കുക. ഇത് നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. നിങ്ങളോർക്കും ധ്യാനം എന്ന് പറയുമ്പോൾ
എങ്ങനെയായിരിക്കുമോ, ബോറടിയാവോ, ഇങ്ങനെയൊക്കെ പല പല ചിന്തകളോടെയായിരിക്കും മക്കളെല്ലാവരും ഇരിക്കുന്നത്. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം വരുന്നുണ്ട്. ചില ആൻറ്റിമാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്കിൾമാരുടെ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് കേൾക്കാം. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ കുറേ വ്യക്തികൾ അവരുടെ ജീവിത അനുഭവങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞുതരും. ആൻറ്റിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു ദൈവാനുഭവത്തിൻ്റെ സമയമായിരിക്കും. നമ്മൾ ഈ ധ്യാനത്തിന് നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ഈ മൂന്ന് ദിവസം നിങ്ങൾ ഈ വൈകുന്നേരം നിങ്ങൾ ഈ ടി വിയുടെ മുമ്പിലിരുന്ന് നിങ്ങൾ ഈ ധ്യാനം കൂടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സ്വർഗത്തിൽ ഒരു മധ്യസ്ഥൻ, വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും, ഈ 15 വയസ്സിൽ മരിച്ച് ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട കാർലോ. മക്കളെ, നിങ്ങളുടെ പ്രായമാണ് ഈ കാർലോയ്ക്ക്. വിശുദ്ധനാവാനായിട്ട് ഈ കാർലോ എടുത്ത ഓരോ പരിശ്രമങ്ങളും, അവൻ ഈ കമ്പ്യൂട്ടർ, അവൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വെർച്വൽ ലൈബ്രറി, ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള എല്ലാം അവൻ കളക്ട് ചെയ്തു കമ്പ്യൂട്ടറിൽ അഗ്രഗണ്യൻ. ഓർത്ത് നോക്കണം, ഈ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഇവൻ്റെ സമയങ്ങൾ ചെലവഴിച്ചപ്പോൾ ഇവൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഈശോയെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ഒരു ചെറിയ മാലിന്യത്തിലേക്ക് പോകാൻ ഞാൻ എൻ്റെ കണ്ണുകളെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഈശോയെ എനിക്ക് സങ്കടപ്പെടുത്തണ്ട. ഇതായിരുന്നു അവൻ്റെ മിടുക്ക്. ഇവിടെ ഈ കാർലോ ഇന്ന് നമുക്ക് സ്വർഗത്തിലിരുന്ന് ഇപ്പം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഈ വിശുദ്ധൻ്റെ കയ്യിലേക്ക് നമ്മുടെ ഈ 3 ദിവസത്തെ റിട്രീറ്റ്, ഈ ധ്യാനം നമ്മളങ്ങോട്ട് കൊടുക്കുക. കാർലോയോട് പറയും, കാർലോ, നീ വിശുദ്ധനായി ഈ ലോകത്ത് ജീവിച്ചതുപോലെ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും വിശുദ്ധനായിട്ട് ജീവിക്കണം. കാരണം ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഒരു ദിവസം പോവും അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഞങ്ങൾക്ക് സമ്പാദ്യമില്ലെങ്കിൽ, ഞങ്ങൾക്ക് നേട്ടമില്ലെങ്കിൽ ഞങ്ങളെല്ലാം വിഡ്ഢികളായി പോവും. അപ്പോൾ അതുകൊണ്ട് നീ അവിടെ നേടിയ പോലെ. മക്കളെ, ഒരു കാര്യം ഓർത്തോക്ക്, ഇന്നും കാർലോ അക്യൂട്ടസിൻ്റെ ബോഡി അഴുകിയിട്ടില്ല. നമുക്കും എല്ലാ സാധ്യതകളുമുണ്ട് ഈ വിശുദ്ധനെ പോലെ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനാവാനായിട്ട് നമുക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളെല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് വലിയൊരു ദൈവാനുഭവത്തിൻ്റെ അവസരമാകണം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ഈ 3 ദിവസം നമുക്കായിരിക്കണം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരെ, ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന ഈ 3 ദിവസത്തെ റിട്രീറ്റ് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തണ്ടേ? വിശുദ്ധിയുള്ള ഒരു പുത്തൻ തലമുറ, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുള്ള മക്കളായിട്ട് നമുക്ക് മാറാം, ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഇന്ന് പ്രത്യേകം ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥൻ മിസ്റ്റർ കാർലോസ് അക്യൂട്ടാസാണ്. ഏഞ്ചൽസ് ആർമിയുടെ സ്വർഗീയ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുരസെ പുണ്യവതി, ഈ 2 വിശുദ്ധരുടെയും കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം, കുറച്ച് സമയം നമുക്ക് ഈശോയെ, ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്കൊരു അപ്പനുണ്ട് സ്വർഗത്തിൽ, നമ്മുടെ യഥാർത്ഥ അപ്പൻ, പിതാവായ ദൈവം. ആ അപ്പൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട്, അപ്പനെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കരങ്ങളൊക്കെ കൂപ്പി, അല്ലെങ്കിൽ കൈയടിക്കാൻ തോന്നുന്നെങ്കിൽ കൈയടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, എപ്പോഴും നന്ദി പറയാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പാട്ടിൻ്റെ വരികളിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓക്കെ, നന്ദി നിറഞ്ഞു പാടാം, പാടാം ഉള്ളു തുറന്നു പാടാം. താതനും പുത്രനും പാവനാത്മാവിൻ സ്തോത്രം പറഞ്ഞു പാടാം. നന്ദി നിറഞ്ഞു പാടാം, പാടാം തുള്ളു തുറന്നു പാടാം. താതനും പുത്രനും പാവനാത്മാവിൻ സ്തോത്രം പറഞ്ഞു പാടാം. സ്വർഗസ്ഥനായ താതനെപ്പോൾ പൂർണത കൈവരിക്കാൻ, നാഥൻ വിളിച്ചു വിശുദ്ധീകരിച്ചു ആത്മാവിനാൽ നിറച്ചു. നന്ദി നിറഞ്ഞു പാടാം, പാടാം ഉള്ളു തുറന്നു പാടാം. താതനും പുത്രനും പാവനാത്മാവിൻ
സ്തോത്രം പറഞ്ഞു പാടാം, സ്തോത്രം പറഞ്ഞു പാടാം, സ്തോത്രം പറഞ്ഞു പാടാം. കൂട്ടുകാരെ, നമുക്ക് ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയാം. സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട്. ഈശോ വന്നിട്ട് നമുക്ക് ആ പിതാവിനെ കാണിച്ചു തന്നു. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും വിശുദ്ധിയുള്ളവരാകുവിനെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു. നമുക്ക് ആ ഈശോൻ്റെ മക്കളാണ് നമ്മൾ, ദൈവപിതാവിൻ്റെ മക്കൾ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ. നമുക്ക് സന്തോഷിക്കാം, നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ ഈ അപ്പൻ, സ്വർഗത്തിലുള്ള നമ്മുടെ യഥാർത്ഥ അപ്പൻ, നമ്മൾ തളരുമ്പോൾ, നമ്മൾ ക്ഷീണിക്കുമ്പോൾ നമ്മളെ കരങ്ങളിൽ കോരിയെടുത്ത് തോളിൽ ലാളിക്കുന്ന അപ്പനാണ് നമ്മൾ. നമ്മൾ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചാലും ഈ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് സന്തോഷിക്കണ്ടേ ഇങ്ങനൊരു അപ്പനെ കിട്ടിയതിന്? നമുക്ക് തളരുമ്പോൾ, പഠനത്തിൽ ഈ ഓൺലൈൻ പഠനമൊക്കെ നടത്തി നമ്മൾ ക്ഷീണിക്കുമ്പോൾ, നമ്മൾ കളിച്ച് തളരുമ്പോൾ, ഒത്തിരി പ്രയാസങ്ങൾ വന്ന് സങ്കടങ്ങളൊക്കെ വന്ന് തളരുമ്പോൾ ഈ അപ്പൻ തോളിലെടുത്ത് നമ്മളെ ലാളിക്കും. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. മക്കളെ, നമുക്ക് ഈ സമയങ്ങളിൽ ദൈവകരങ്ങളിലേക്ക്, അപ്പൻ്റെ കൈകളിലേക്ക് നമ്മളെ കൊടുക്കാം. തോളിലേറ്റ് ലാളിക്കുന്ന അപ്പൻ, സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയുന്ന അപ്പൻ, തൻ്റെ ഉള്ളം കയ്യിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പൻ, ഈ അപ്പൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് എത്ര നല്ലവനാണ് നമ്മുടെ ഈശോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്കുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ നല്ലവനായ ദൈവത്തെ, നല്ലവനായ ദൈവത്തെ നമുക്ക് ഈ സമയങ്ങളിൽ സ്നേഹത്തോടുകൂടി നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഈ പാട്ടിൻ്റെ വരികളിലൂടെ നമുക്കൊന്ന് സ്നേഹിച്ച് പാടാം. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റം അടുത്ത സഹായകൻ യേശുവേ. നന്ദി, ഹാലലൂയ. ദൈവമേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു ദൈവമേ. ആരാധന, ഹാലലൂയ, ഹാലലൂയ. ഈ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു ദൈവമേ. ആത്മാവിനെ തരണമേ. ഹാലലൂയ, 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 ഹാലലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കൊച്ചു തെരേസ. നമ്മൾ ഇന്ന് തൊട്ട് ഒരു 3 ദിവസത്തെ ധ്യാനത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇതിൽ പലരെങ്കിലും അപ്പം നിർബന്ധിച്ചിട്ടോ അല്ലെ വികാരിച്ച് നിർബന്ധിച്ചിട്ടോ വന്നിരിക്കുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾക്കിതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, എല്ലാ ദിവസവും കൃത്യമായി വന്നിരുന്ന് ഇത് ആത്മാർത്ഥതയോടിരുന്ന് കൂടുക. നിങ്ങൾ ദൈവപിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാർ പറയണ കേട്ടിട്ടില്ലേ, ദേ അവനെ കണ്ടു കഴിഞ്ഞാൽ തനി അപ്പൻ, അല്ലെ അവളെ കണ്ടു കഴിഞ്ഞാൽ തനി അമ്മ എന്നൊക്കെ. നമ്മുടെ അപ്പനാണ് ദൈവപിതാവെങ്കിൽ നമുക്കും അപ്പൻ്റെ സ്വഭാവം വേണ്ടേ? നമുക്കും അപ്പൻ്റെ ചായ വേണ്ടേ? നമ്മൾ ഇന്ന് ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവപിതാവിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ അറിയാൻ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുനിലങ്കലാണ്. നമുക്ക് സുനിലങ്കലിനെ ശ്രദ്ധിച്ച് കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ പ്രായത്തിലുള്ള, ഞാൻ ഹൈസ്കൂൾ അധ്യാപകനാണ്, അപ്പോൾ ഏകദേശം നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരായതുകൊണ്ട് അതേ പ്രായത്തിലുള്ള നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ അല്പസമയം ഈശോയുടെ പരസജീവിത കാലത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഈശോയും ശിഷ്യരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഓരോ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ അവരിങ്ങനെ യാത്ര ചെയ്യുന്നു, അനേകരെ സുഖപ്പെടുത്തുന്നു, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു, അന്ധരുടെ കണ്ണു തുറക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർക്ക് ഓരോ ദിവസവും അത്ഭുതങ്ങളാണ്. മാത്രമല്ല, അവരിങ്ങനെ വള്ളത്തിൽ മുങ്ങാൻ പോകുമ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. അവരത്ഭുതപ്പെടുന്നുണ്ട്, ഇതെന്ത് കാര്യം, ഇവൻ ആരാണ്, ഇവൻ്റെ അധികാരത്തോടു കൂടിയുള്ള പ്രബോധനമാണല്ലോ, ഇവൻ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമാണ്, സർപ്രൈസാണ്. മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ഈശോയെക്കുറിച്ച്, ഇത് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു ഈശോയ്ക്ക്? ചില ദിവസങ്ങളിൽ പകലും മുഴുവൻ ശുശ്രൂഷ, ആൾക്കാരിങ്ങനെ ഇടിച്ചു കയറുന്നു, രാത്രിയാകുമ്പോൾ മടുത്തിരിക്കും. അടുത്ത ദിവസം നോക്കുക, അതിനേക്കാളും ശക്തമായിട്ട്, അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഈശോ തൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവർ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്, ഇടയ്ക്കെല്ലാം ഈശോ ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഈ പ്രാർത്ഥനാ സമയത്ത് വലിയൊരു കൃപ ദൈവത്തിന്, ഈശോയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ അത് മാത്രമല്ല, ഈശോ തൻ്റെ ടീച്ചിങ്സിലുടനീളം പറയുന്നുണ്ട്, പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈശോ പറയുന്നു, ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെയല്ല, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുകയാണ്. ഇങ്ങനെ പിതാവിനെക്കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഹെഡിങ് ഇങ്ങനെയാണ് PUC ബൈബിൾ കാണുന്നത്, യേശു പിതാവിലേക്കുള്ള വഴി. ഈ പിതാവിനെക്കുറിച്ച് കേട്ട് ഇവർക്ക് കൊതിയായി, ഈ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണണം. അങ്ങനെ ഭയങ്കര ത്രില്ലടിച്ച് ചോദിക്കുകയാണ് ഈശോയെ, ഗുരു ഞങ്ങൾക്ക് ഈ പിതാവിനെ ഒന്ന് കാണിച്ചു തരാമോ? ഈശോ അവരോട് പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതായത് പിതാവ് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, ഈ ഞാൻ എന്നെപ്പോലെ ഇരിക്കും, എന്നെപ്പോലെ സ്നേഹമുള്ളവനായിരിക്കും, എന്നെപ്പോലെ കരുണയുള്ളവനായിരിക്കും. ഇപ്പം ഞാൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പിതാവ് എന്നൊരു ചിത്രം കൊടുക്കുകയാണ്. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പിതാവിൻ്റെ വലിയ സാന്നിധ്യം ഈശോയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈശോ പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്, സെപ്പറേറ്റ് ചെയ്യാൻ ആകാത്ത വിധം ഞാനും പിതാവും ഒന്നാണ്. ഇതിലൂടെ ദൈവം നമ്മോടൊരു കാര്യം പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും ഈശോയെപ്പോലെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചതാണ് നമ്മളെയും. നമുക്ക് തോന്നുന്നുണ്ടോ ഈശോയെ നമ്മളെക്കാൾ അധികമായിട്ട് പിതാവ് കരുതിയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. കാരണം ഈ സുവിശേഷത്തിലെ, അല്ലെങ്കിൽ ബൈബിളിലെ സുവർണ വചനം എന്നറിയപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മളോടുള്ള സ്നേഹം പിതാവ് പ്രകടമാക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവ് നമ്മളോട് വലിയ സ്നേഹമാണ്, വലിയ സ്നേഹമാണ്. അപ്പോൾ ഒരു കാര്യം, ഈശോ ഭൂമിയിൽ ജീവിച്ചു പോയപ്പം ഈശോയുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണ്? ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവരും തന്നെ ഈ പിതാവിൻ്റെ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല പിതാവിൻ്റെ സ്നേഹം. പിതാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സങ്കീർത്തനം 139, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പൊന്ന് വായിക്കാൻ നോക്കിയാൽ നല്ലതാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, എല്ലാം കാണുന്ന ദൈവം. അതായത് നമ്മുടെ CCTV ക്യാമറ പോലെ നമ്മളെപ്പോഴും ദൈവം കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്നറിയുന്നു. എന്തൊരു വിസ്മയമാണല്ലേ, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്നറിയുന്നു. ഒരു വാക്ക് നമ്മുടെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവ് അങ്ങ് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മളെ നിരന്തരം കണ്ടുകൊണ്ട് ഈ അറിവ് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. ഈ അറിവ് നമ്മളെ ഭയപ്പെടുത്തരുത്, മറിച്ച് ഈ അറിവ് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. ഈ അറിവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന വലിയൊരു തിരിച്ചറിവ് എന്താണ്? ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഈ സാധാരണഗതി നമുക്കറിയാം, ഇപ്പോൾ സ്കൂളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും മനുഷ്യർക്ക് ഇഷ്ടമാരെയാണ്? നല്ല മനുഷ്യരെ.
അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ മിടുക്കന്മാർ, പേരൻസ് പറയാറില്ലേ മക്കളെ മിടുക്കനാകണം, നല്ലവനാകണം, അല്ലെ വലിയവനാകണം. അപ്പം ഈ മിടുക്കല്ലാത്തവരോ, ഇച്ചിരി മിടുക്ക് കുറഞ്ഞവരോ, ഇച്ചിരി നന്മ കുറ്റവും കുറവുള്ളവരെയോ, അവരെയൊക്കെ നമ്മൾ ഒരു ഒരു അത്ര നല്ലതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് നീതിമാനു വേണ്ടി ആരെങ്കിലും മരിച്ചേക്കാം, പാപിക്ക് വേണ്ടി ആരും മരിക്കും. പക്ഷേ ഇവിടെ വ്യത്യാസം ഇതാണ്, ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ ഈ ദൂർത്ഥപുത്രൻ്റെ കഥയിലൊക്കെ നമ്മൾ കാണുന്നതാണ്, പിതാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഓരോ മനുഷ്യ ആത്മാവിനെയും തൻ്റെ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് നയിക്കാൻ. പിതാവ് ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പിതാവിനിങ്ങനെ പറയുകയാണ്, മക്കളെ എന്നെ വിട്ടുപോകരുത്, വിട്ടുപോയാൽ നിങ്ങൾ ഡ്രൈ ആയി പോവും. നമ്മൾ ഈ മുന്തിരിച്ചേടി ചാഹകളിൽ കാണുന്നില്ലേ, ഈശോ പറഞ്ഞില്ലേ ഈ ചാഹ ദൂരോട്ട് പോയി കഴിഞ്ഞാൽ ചാഹ ഡ്രൈ ആയി പോവും, ഉണങ്ങി പോവും. അതുകൊണ്ട് ചാഹയ്ക്ക് എപ്പോഴും നല്ലത് ഈ ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാം. പിതാവിൻ്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞാൽ യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റും. ഈശോയെക്കുറിച്ച് പിതാവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഈശോ അത് നിറവേറി അവസാനം പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്നും പറഞ്ഞിട്ട് ഈശോ തിരിച്ചുപോയി. നമ്മളെക്കുറിച്ചും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവിൻ്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജെറമിയയുടെ പുസ്തകം നമുക്ക് ഏറെ പരിചയമുള്ളതാണ്, 29:11 പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഈ വചനം ഏറ്റവും അറിയാവോ, അതിങ്ങനെ പറയണം, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞേ. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഉറപ്പാണ്. അത് മിടുക്കരെന്നോ വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നുമില്ല, ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. യേശുവിനെക്കുറിച്ചുണ്ടായിരുന്നതുപോലെ, യേശു ഈ ഭൂമിയിൽ എങ്ങനെ കടന്നപ്പോൾ, അതുപോലെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ പദ്ധതി ഉണ്ടെന്ന് മാത്രമല്ല, നിരന്തരം നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിലായിരുന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അതിൻ്റെ ക്രമമായിട്ട് നമുക്ക് ദൈവം തന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ അപ്പൻ നമ്മളെ കൈവിടിയില്ല, അപ്പൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. മറ്റെല്ലാവരും അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കില്ല എന്ന വചനം നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും പിതാവ് നമ്മുടെ കൂടെയുണ്ട്. എന്തിനു വേണ്ടി? നമ്മളെ സഹായിക്കാൻ, നമ്മളെ താങ്ങാൻ, നമുക്ക് ശക്തി തരാൻ, നമുക്ക് ധൈര്യം തരാൻ, അങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ ആത്മാവ് വളർച്ച പ്രാപിക്കാൻ, അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റി കടന്നു പോകാൻ. ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. പിന്നെ ആരുപേക്ഷിക്കും? നമ്മളൊന്ന് ട്രാക്ക് മാറുന്നതല്ലാതെ. നമ്മുടെ 23 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതകളിലൊക്കെ സങ്കീർത്തനങ്ങൾ നിങ്ങൾ ധാരാളം പഠിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ്, മനഃപ്പാഠമാണ്. അവിടെ എന്താ പറഞ്ഞത്? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. നമുക്ക് കുറവുണ്ടാകാറുണ്ടോ? നമുക്ക് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും മേഖല കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാര്യം? നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? കർത്താവ് ഇടയനാകാത്തപ്പോഴാണ് നമുക്കെന്തുണ്ടാകുന്നത്? കുറവുണ്ടാകുന്നത്. നമ്മൾ ഇടയനും ആടും ഒക്കെ നമുക്ക് അത്ര പരിചയമില്ല, നമുക്ക് പശുവൊക്കെ പരിചയമുണ്ട്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ഇടയൻ്റെ കൂടെ ആടുകൾ ഇങ്ങനെ പോവുകയാണ്. ഒരു സ്ഥലത്തെ ഈ പുല്ല് മുഴുവൻ ഈ ആട് തിന്നു തീർന്നു. ആടിന് ടെൻഷൻ ഉണ്ടാവുമോ? ആടിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുമോ? ഓ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓ മൈ ഗോഡ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവിടുത്തെ പുല്ല് തീർന്നു. ഇനി അല്ല, ആടിനറിയാം ഇവിടെ പുല്ല് തീർന്നാൽ ഇടയൻ എന്നെ പുല്ലുള്ള അടുത്തെടുത്തോട്ട് കൊണ്ടുപോകും. അതിന് ഈ ആട് ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. പൊന്നുമക്കളെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കൊരപ്പനുണ്ടെന്ന് മറന്നു പോരുന്നു. നമുക്കൊരപ്പനുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, ഈ വലിയ കടൽക്ഷോഭമൊക്കെ ഉണ്ടായി, കടലിങ്ങനെ കയറി വരിക വീടിൻ്റെ അടുത്തോട്ട്. അപ്പം മക്കളെ കൂട്ടി ഈ അപ്പൻ മക്കളടുത്ത് പറയുകയാണ്, പൊന്നുമക്കളെ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്, എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഭയപ്പെടരുത്, കാരണം നമുക്കൊരപ്പനുണ്ട്. നമുക്കെന്ന സ്വർഗത്തിനായ സ്വർഗസ്ഥിൽ ഒരപ്പനുണ്ട്. ഈ അപ്പൻ
നമ്മളെ കരുതുന്ന ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് അപ്പൻ്റെ അറിവോടുകൂടി നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, എന്തിനാ പേടിക്കും? നമ്മൾ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്, മരണത്തിനപ്പുറത്തോട്ടും അപ്പൻ നമ്മുടെ കൂടെയുണ്ട്, ഒന്നും ഭയപ്പെടും. അതുകൊണ്ടാണ് ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഈശോ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞങ്ങൾ മന്നയുടെ ആരൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ മരുഭൂമിയിൽ മോശയല്ല നിങ്ങൾക്ക് മന്ന നൽകിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഓർമ്മ വേണം, നമുക്ക് നിരന്തരം നമ്മളെ നയിക്കുന്നത് പിതാവിൻ്റെ സ്നേഹമാണ്, നിരന്തരം നമ്മളെ വഴി നടത്തുന്നത് പിതാവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് കുറവുണ്ടാകുന്നത് നമ്മളൊന്ന് ട്രാക്ക് മാറുമ്പോഴാണ്. ഒരു മനുഷ്യനെ, ഒരു ആത്മാവിനെ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ അവന് ഈ ഭൂമിയിൽ ആവശ്യമുള്ള സമസ്ത കൃപകളും സ്വീകരിക്കാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് പിതാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കി, നമ്മൾ ജനിച്ചു വീണ് കഴിഞ്ഞാൽ നമ്മൾക്ക് മാമോദീസയിലൂടെ കൃപ സ്വീകരിച്ചു തുടങ്ങുന്നു. 7 കൂതാശകളിലൂടെ ഓരോ പ്രായത്തിനനുസരിച്ചും ആവശ്യമായ സമസ്ത കൃപകളും നൽകി നമ്മൾ കൃപാ ജീവിതമാണ് വിശ്വാസ ജീവിതം. നമുക്കറിയാം, നമുക്ക് ഈ വിവാഹിതർക്കൊക്കെ അറിയാൻ പറ്റും, ഞങ്ങൾക്കൊക്കെ അറിയാം, ദൈവകൃപയില്ലാതെ വിവാഹ ജീവിതം അസാധ്യമാണ്. എന്തുകൊണ്ടാണ് അനേകർ പെട്ടെന്ന് തന്നെ അടിച്ചു പിരിഞ്ഞൊക്കെ പോകുന്നത്? ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ കൃപ വേണം. നമ്മുടെ ശക്തി കൊണ്ട് ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പെട്ടെന്ന് പ്രശ്നമുണ്ടാകുന്ന കാര്യം എന്താണ്? ദൈവത്തെ ഉപേക്ഷിച്ചു പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന വലിയ കൃപ. ഈ സ്നേഹ കൂടുതൽ നിന്നും നമ്മൾ മീഡിയയിൽ വായിക്കാറില്ല. ഇന്നൊക്കെയാണെങ്കിൽ സ്പോർട്സ് താരങ്ങൾ, സെലിബ്രിറ്റികൾ, അവർക്ക് ഒരു പറയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകും. അവർ നോൺ ക്രിസ്ത്യൻസ്, അനേകം നമ്മുടെ ക്രൈസ്തവ മക്കൾ നോൺ ക്രിസ്ത്യൻസിനെ മാരേജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് എന്താണ്, മാരേജിന് ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, മാരേജിന് ഒരു 2 ആൾക്കാർ പോരെ എന്ന് പറഞ്ഞു പോകുന്ന അപകടം എന്താണ്? ഈ ജീവിതം ദൈവകൃപ കൂടാതെ കുടുംബജീവിതം സാധ്യമാകുമോ? നമുക്ക് ഈശോ പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ഈശോ വീണ്ടും പറയുന്നു, പിതാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിതാവിനെ കൂടാതെ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവം നിരന്തരം നമ്മുടെ കൂടെയുണ്ട്. സ്നേഹമായി, കരുതലായി, സഹായമായി, നിരന്തരം ഒരിക്കലും ഉപേക്ഷിക്കാതെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് എല്ലാവരുടെയും കൂടെയുണ്ട്. ഇത് സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന് പറഞ്ഞേ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ച്, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ്. കർത്താവ് ഭയങ്കര സ്വീറ്റാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ചെറുപ്പത്തിലേ പലരും നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എന്താണ്, കർത്താവ് വടിയുമായിട്ട് നിൽക്കുകയാണ്, എന്ത് ഈശോ നോക്കുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയേക്കും നമ്മൾ. ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഒരു പെട്ടിയിൽ കാര്യങ്ങളെല്ലാം കൂടെ പൂട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ, വളരെ പിശുക്കി ഇച്ചിരി എടുത്തിരുന്ന ആ ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം ധൂർത്തനായ ഒരു ദൈവമാണ്. ലാവിഷായിട്ട് നമുക്ക് എന്ത് കരുതി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തരുന്നുള്ളല്ല, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ദൈവം തന്നിരിക്കും. ആവശ്യമുള്ളത് തന്നിരിക്കും ഉറപ്പായി. അത് ആത്മീയമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമുള്ള, കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ അഗ്നിയിലാണോ, ദൈവം എന്ത് ചെയ്യും? അഗ്നിയിൽ ഇറങ്ങി നമ്മുടെ കൂടെ നിൽക്കും. ഈ ദൈവത്തിനറിയാം, ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന നല്ലതാണെങ്കിൽ നമുക്ക് ചില ഞെരുക്കങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, വ്യത്യാസമുണ്ട്, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മളെ ഒറ്റയ്ക്ക് വിടില്ല. ഒരിക്കൽ ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു 4-5 പേരുണ്ട്. അപ്പോൾ ഒരു ലേഡി, നിങ്ങൾക്ക് പരിചയമുള്ള ലേഡി, അവർ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞ് ഇവർ വാവട്ട് ഏങ്ങിയും കരയുകയാണ്. അപ്പം ഞങ്ങൾക്ക് മുമ്പ് നോക്കിയപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല എന്താ ഇവർ കരയുന്നതെന്ന്. അപ്പം ഞങ്ങൾ പതുക്കെ കുറേ കരച്ചിൽ ശാന്തമായി ചോദിച്ചു, എന്താ സഹോദരി നല്ല കരഞ്ഞില്ല, ഒത്തിരി സങ്കടമുണ്ടോ, വേദനയുണ്ടോ? ഓരോ സങ്കടമല്ല, വേദനയൊന്നുമല്ല, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വലിയ സങ്കടത്തിലാണ്, അതായത് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്, ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ മുങ്ങിപ്പോകാൻ പോവാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്, കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്, ഞാനൊരു കടലിലോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി എൻ്റെ കാൽപാദം വരെ വെള്ളമായി, മുട്ട് വരെ വെള്ളമായി, അരവരെ ഞാൻ മുങ്ങാൻ പോവാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഈശോ എൻ്റെ കൈ പിടിച്ചേക്കാണ്. ഈശോ എൻ്റെ, ഞങ്ങൾ മുങ്ങിയാണെങ്കിൽ ഞങ്ങൾ 2 മുങ്ങും. അപ്പോൾ അവർ പറയുകയാണ്,
ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ. അതാണ് കാര്യം, അതാണ് കാര്യം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ദിവസം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടൊരു കാര്യം ഇതാണ്: എനിക്കൊരപ്പനുണ്ട്, എൻ്റെ അപ്പൻ എന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, എനിക്ക് വീഴ്ച വന്നാൽ എന്നെ ഓടി വന്ന് വാരിയെടുക്കും, കൂതാശകളോടെ എനിക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചു തരും, എൻ്റെ ഒരു കുരുത്തകേട് കാണിച്ചെന്നും പറഞ്ഞ് എന്നെ അടിച്ച് പുറത്താക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, ആ അതിലൂടെ ഉണ്ടായ കറകളെ കഴുകി കളഞ്ഞിട്ട് വീണ്ടും നടക്കാൻ, വീണ്ടും കൃപ സ്വീകരിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. യേശുവിനെ പോലും എനിക്ക് വേണ്ടി വിട്ടു തന്ന ദൈവം എത്ര അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. പൊന്നുമക്കളെ, ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ നൽകാൻ തക്ക വിധം അത്രമാത്രം നമ്മളെ സ്നേഹിച്ച ദൈവമാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്, ആ സ്നേഹം വിട്ട് നമ്മൾ എങ്ങനെ ദൂരെ പോകും. കുംഭസാരത്തിൽ നമ്മൾ എന്ന് പാപം ഏറ്റു പറയുമ്പം നമ്മൾ കരുതുന്നുണ്ടോ അച്ഛൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു മൂന്ന് സ്വർഗസ്നായ ഇതായ നന്മോഹം ചൊല്ലിയ പാപമെല്ലാം മാഞ്ഞു പോകുമെന്ന്? പൊന്നുമക്കളെ, പാപത്തിന് ശിക്ഷയുണ്ട്, പക്ഷേ ആ ശിക്ഷയെല്ലാം യേശു ഏറ്റെടുത്തു. യേശു ഏറ്റെടുത്ത് ആ പീഡയെല്ലാം സഹിച്ചിട്ട് നമ്മൾ വെറുതെ വിടുകയാണ്. ഈശോ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കറകളെല്ലാം കഴുകിക്കളയാനുള്ള സംവിധാനങ്ങൾ സഭയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കൂതാശകളിലൂടെ. അതുകൊണ്ട് പൊന്നുമക്കളെ, ഈ ദിവസം ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയണം, കർത്താവിൻ്റെ വലിയ കരുണയോർത്ത് നന്ദി പറയണം. എത്ര അധികമായിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്! നിങ്ങൾ ഇന്ന് യോഹന്നാൻ 3:16 ബൈഹാർട്ട് ചെയ്യണം, കാണാതല്ല കണ്ടുപഠിക്കണം, അത് ഹൃദയത്തിൽ എഴുതി വെക്കണം, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങളെ താഴെ എഴുതണം: ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഈശോയെപ്പോലും എൻ്റെ പിതാവ് നൽകി. അതുകൊണ്ട് ദൈവമേ, താങ്ക് യു ലോർഡ്, താങ്ക് യു പിതാവേ, പിതാവേ നന്ദി പറയുന്നു. ഈ അപ്പൻ്റെ സ്നേഹം എത്ര വലുതാണ്, എത്ര വലുതാണ്. ഈ പിതാവിനെ ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പിതാവ് ഈശോ എന്ന് പറഞ്ഞ മൊത്തം ഇതാണ്: പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു, വളരെയധികം സ്നേഹിക്കുന്നു. ആ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചാലോ? നമുക്ക് അറിയാവുന്ന രണ്ട് വരി പാട്ട് പാടാം. ഏത് പാട്ടെന്നറിയോ? ആബാ പിതാവേ എന്നുള്ള പാട്ട് പാടാം. പാടുമ്പോൾ ഓർക്കണം, ഈ പിതാവിനെ ഒന്ന് നന്ദി പറഞ്ഞുകൊണ്ട് പാടിയേ. എൻ്റെ കൂടെ പാടാവോ? ഞാൻ പാടിയിട്ട് അറിയാവുന്നവർ പാടുക, അല്ലാത്തവർ എൻ്റെ കൂടെ ചേർന്ന് രണ്ട് വരിയേ ഉള്ളൂ പാടിയാലോ നമുക്ക്. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. പാടിയേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. കരങ്ങൾ നെഞ്ചോർ ചേർത്ത് പാടിയേ, കണ്ണടച്ചുകൊണ്ട് പാടിയേ, പിതാ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. രണ്ട് ഹോംവർക്ക് ഉണ്ട്, മറന്നു പോരുത്. എന്തൊക്കെയാണ്? ഒന്ന്, യോഹന്നാൻ 3:16 നമ്മൾ ഇന്ന് ബൈഹാർട്ട് ചെയ്യണം. രണ്ട്, സങ്കീർത്തനം 139 വായിക്കണം. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഇരുന്ന് ഒന്ന് നന്ദി പറഞ്ഞേ പിതാവിന്, ഈശോയെ തന്നതിന്, സഭയെ തന്നതിന്, സാക്രമെൻസ് തന്നതിന്, ഒരു പരിശുദ്ധ അമ്മയെ തന്നതിന്, എല്ലാത്തിനും ഓർത്ത് ഒരു 2-3 മിനിറ്റ് പിതാവിനോട് നന്ദി പറഞ്ഞ്, താങ്ക് യു പറഞ്ഞ്. സ്വർഗത്തിൽ വലിയ സന്തോഷമായിരിക്കും കേട്ടോ, പിതാവിന് ഭയങ്കര സന്തോഷമായിരിക്കും, സ്വർഗം മുഴുവൻ ഭയങ്കര ആനന്ദമായിരിക്കും. അപ്പോൾ സ്വർഗം ആനന്ദിക്കട്ടെ, നമുക്ക് ആ ആനന്ദത്തിൽ നമുക്കും പങ്കുചേരാം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മെസ്സിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ. ഹാലലൂയ. സുനിലങ്ങൾ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടില്ലേ? ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവപിതാവിൻ്റെ കരുണയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച്, കണ്ണുകൾ അടച്ച്, നമ്മൾ കേട്ട ആ അപ്പൻ്റെ സ്നേഹത്തെ ഒന്ന് അനുഭവിച്ചറിഞ്ഞ് നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഏറ്റു ചൊല്ലിയാലോ? 3 തവണ നമുക്ക് ഇങ്ങനെ ഏറ്റു ചൊല്ലാം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇനി നമ്മളൊരു ചേച്ചീനെ പരിചയപ്പെടാൻ പോവുകയാണ്, സാൻഡ്ര ചേച്ചി. ചേച്ചി ഒരു അത്ഭുതമാണ്. ജനിച്ചപ്പോൾ അമ്മയെന്ന് പോലും വിളിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ ചേച്ചി ഇപ്പോൾ MSc കഴിഞ്ഞ് ക്യാൻസർ സെൻ്ററിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. നമുക്ക് ചേച്ചിയുടെ ദൈവാനുഭവങ്ങളിലേക്ക് പോവാം.
ഈശോ മിശേക്ക് സ്തുതിയായിക്കട്ടെ. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ കോട്ടയം സ്വദേശിനിയാണ്. ജനനസമയത്ത് ഓക്സിജൻ ലഭിക്കാൻ കിട്ടാതെ വന്നതുകൊണ്ട് എനിക്ക് വളരെയധികം വൈകല്യങ്ങൾ ഉണ്ടായി. തലയിലെ കുറേ കോശങ്ങൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവില്ലാതെ നടക്കാൻ പറ്റാതെയും ഒക്കെയാണ് ഞാൻ ജനിച്ചു വരുന്നത്. എൻ്റെ കണ്ണിൽ നിന്ന് ദശ ചാടി വരികയും എൻ്റെ ചുണ്ട് അകത്തേക്കായി പോയി. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ പാല് കുടിക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ വൈകല്യങ്ങളോ കൂടിയ ജീവിതത്തിൽ നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും പ്രാർത്ഥനയുടെ ഫലമായി അതെല്ലാം എനിക്ക് മാറിക്കിട്ടി. വലിയ തലയും ചെറിയ ഉടലോടും കൂടിയാണ് ഞാൻ ആദ്യം കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന്. എൻ്റെ പേര് ഞാൻ ബുക്കിലെ നെയിം സ്ലിപ്പ് നോക്കിയാണ് എഴുതിയിരുന്നത്. അതിനു പോലും രണ്ടിൽ പഠിക്കുമ്പോൾ എനിക്ക് അതിനു പോലുമുള്ള കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാം ക്ലാസ്സിൽ തോറ്റു. പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ നാണം കെട്ട് മമ്മിയുടെയും പപ്പയുടെയും മുമ്പിൽ നാണം കെട്ട് നിന്നു. അതുപോലെ തന്നെ ഡാൻസ് പഠിക്കാനും ഡ്രോയിങ് ചെയ്യാനും ഒക്കെ പോയി ചേർന്നു. പക്ഷെ അവിടെയൊന്നും എനിക്ക് കഴിവുണ്ടായിരുന്നില്ല. പാട്ട് പാടാൻ ചെല്ലുമ്പോൾ എൻ്റെ സൗണ്ട് എന്നാ ഇങ്ങനെ, അല്ലെ എൻ്റെ പെടലി എന്നാ ഇങ്ങനെ, ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ, നീ എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എന്നോട് ഉയർന്നുകൊണ്ടേയിരുന്നു. അതിനൊന്നും എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ അപകർഷതാബോധവും എൻ്റെ കോംപ്ലക്സുകളും ഒക്കെ എന്നിൽ വളരാൻ തുടങ്ങി. അതോടുകൂടി തന്നെ ആ സമയത്താണ് എൻ്റെ നട്ടല് വളയാൻ തുടങ്ങി. കുഞ്ഞിനെ തൊട്ട് എൻ്റെ പുറത്തൊരു നീരുണ്ടായിരുന്നു. പക്ഷെ അത് നട്ടല് വളയുന്നതാണെന്ന് വളഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെ രണ്ടിലെത്തിയപ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അതിനും ചികിത്സിക്കാൻ തുടങ്ങി. ഒരു ദേഹം മുഴുവൻ കട്ടിയുള്ളൊരു ബെൽറ്റ് ഇട്ട് വയ്ക്കും. വലിച്ചു മുറുക്കി ഒരു തുള്ളി കാറ്റ് പോലും കയറാതെ ഇറുക്കിയിരിക്കും. അതിട്ടുകൊണ്ട് കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേദനയെടുക്കും. കാരണം കളിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വേദനയെടുക്കും. അങ്ങനെ കൂട്ടുകാരില്ലാണ്ടായി. പഠിക്കാൻ കഴിവില്ല, പാട്ട് പാടാൻ കഴിവ്, മൊത്തത്തിൽ വട്ടപൂജ്യമായി തീർന്നുകൊണ്ടിരുന്ന എനിക്ക് എന്നോടുള്ള കോംപ്ലക്സുകൾ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ചേച്ചിക്കോ അനിയത്തിക്കോ എൻ്റെ കുടുംബത്തിൽ ആരുമില്ല ഇതുപോലെ വിരൂപരായിട്ടും വികലാംഗരായിട്ടും. അങ്ങനെ ചോദിച്ചപ്പോൾ മമ്മി ഒരിക്കൽ പറഞ്ഞിരുന്നു, നിന്നെ ഈശോ അല്ലെങ്കിൽ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് തന്ന സമ്മാനങ്ങളാണിതെന്ന്. അന്ന് എനിക്കത് അത്ര കാര്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പിതാവായ ദൈവം എൻ്റെ അപ്പൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. കാരണം എൻ്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഇന്ന് എനിക്കുണ്ട്. അത് നേടാൻ എൻ്റെ കർത്താവ് എൻ്റെ ബലഹീനത അവിടെയായിരുന്നു, ഓർമ്മയില്ലായിരുന്നു. ആ ബലഹീനതയിൽ ബലമായത് എൻ്റെ പിതാവായ ദൈവമായിരുന്നു, എൻ്റെ അപ്പൻ തന്നെയായിരുന്നു. ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ എൻ്റെ ഓരോ കുറവുകളിലും എൻ്റെ അപ്പൻ എന്നെയും കൈപിടിച്ച് നടന്നു. പിച്ചവെച്ച് ഇന്ന് ഞാൻ MSc വരെ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്ത് ആ ട്രിവാൻഡ്രം RCCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടാം ക്ലാസ്സിന് ശേഷം പഠനം മുന്നോട്ട് പോയി. ഈ ബെൽറ്റും ഇട്ട് അഞ്ചിലെത്തിയപ്പോഴാണ് എൻ്റെ ഈ അസുഖത്തിന്, സ്കോലിയാസിസ് എന്നാണ് എൻ്റെ നട്ടല് പറയുന്നതിന് പേര്, അതിന് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. നട്ടലിൽ കൂടി രണ്ട് കമ്പിയിട്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കും വളയുന്ന ഭാഗത്ത്. അങ്ങനെ കമ്പിയിട്ട് സ്ക്രൂ ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് സ്ക്രൂ കാണാതെ പോയി, സ്ക്രൂ ചേരാതെ വന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായി. എൻ്റെ ചാപ്പലില് ദിവികാരുണ്യ ആരാധന എനിക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചു. അതുപോലെ പിതാവായ ദൈവം എന്നെ കരുതി. അതുപോലെ തന്നെ അനേകം മഠങ്ങളിൽ എനിക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ പ്രയേഴ്സ് നടന്നു. അതിൻ്റെ എല്ലാം ഫലമായി ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നു. അപ്പോഴും ഒരു കുഞ്ഞിനെ പിച്ച് വെച്ച് നടത്തുന്നത് പോലെ ആദ്യമായി എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കട്ടിലായിരുന്നു, ബെഡ്റൂമിലുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വീണ്ടും ഞാൻ വീണ്ടും പപ്പയുടെയും മമ്മയുടെയും കൈപിടിച്ച് പിച്ച വെച്ച് നടന്ന് വീണ്ടും ജീവിതത്തിലേക്ക് വന്നു. അപ്പോഴേക്കും എനിക്ക് രണ്ട് കൂട്ടുകാരെ കിട്ടി. അന്ന് വരെ എനിക്ക് കൂട്ടുകാരില്ലായിരുന്നു. ഇതിനെല്ലാം കാരണം എൻ്റെ പിതാവായ ദൈവമാണ്, എൻ്റെ അപ്പനാണ്. കാരണം മമ്മി ഒരിക്കലും എന്നോട് പറഞ്ഞു, മോളെ നിന്റെ കുറവുകളും നിന്റെ വിഷമങ്ങളും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ അത് ഈശോയോട് പറയണം, നിന്റെ അപ്പനോട് പറയണം. ഞാൻ ഈശോയോട് ആദ്യം വഴക്കുണ്ടാക്കി. എനിക്ക് മാത്രം എന്ത് ചെയ്ത് തന്നു? എൻ്റെ അറിവില്ലാത്ത സമയത്ത് ഞാൻ ആദ്യം ഈശോയോട് ചോദിച്ചതാണ്, എന്തിന് ഈശോയെ എന്നെ തിരഞ്ഞെടുത്തു? ചേച്ചിക്കോ അനിയത്തിക്കോ ഒരു കൂട്ടിന് കൊടുത്തുകൂടായിരുന്നു? അങ്ങനെ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഈശോയോട് വഴക്കിട്ട് ഈശോയോട് കൂട്ടുകൂടി. കൂട്ടായി അവസാനം
ഈശോയോട് എല്ലാം പിതാവായ ദൈവത്തോട് എല്ലാം പറഞ്ഞ് എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്നെ തേടി കൂട്ടുകാർ വരാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരാണെങ്കിൽ എല്ലാ കാര്യത്തിനും എഴുതാനും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്ന് പോയാൽ എന്നെ ഇരുത്തി പഠിപ്പിക്കുകയും എക്സാമിന് മുമ്പും പിൻപും എല്ലാം ഇരുത്തി പഠിപ്പിക്കുകയും എല്ലാം ചെയ്ത് എൻ്റെ കൂടെ 10-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അനേകം തവണ എനിക്ക് ന്യൂമോണിയയും ചുമയും പല അസുഖങ്ങളും ശ്വാസം മുട്ടും ഒക്കെ വന്നു. എങ്കിലും അവിടെയെല്ലാം എൻ്റെ ഈശോ എൻ്റെ അപ്പൻ എന്നെ കൈപിടിച്ച് നടത്തി. എൻ്റെ കുറവുകളിൽ അതെല്ലാം ദൈവത്തിൻ്റെ നിറവുകൾ തന്ന് നടത്തി. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ്സിലെത്തി. 10-ിലെത്തിയപ്പോഴാണ് എൻ്റെ പഠനം ഓർമ്മക്കുറവ് വില്ലനായി വന്നുകൊണ്ടിരുന്നത്. മാത്സ് എന്ന വിഷയം എന്നെ കൊണ്ട് പഠിക്കാനേ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, ഞാൻ പഠിക്കത്തില്ല, ഞാൻ 10-ാം ക്ലാസ് എക്സാം എഴുതുന്നില്ല. അപ്പോൾ മമ്മി ടീച്ചേഴ്സിനോട് പോയി പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, നീ പാസ്സാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, നീ പരീക്ഷ എഴുതണം. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയും എൻ്റെ ദൈവം എന്നോട് പറയുമായിരുന്നു, ഞാൻ ഇല്ലേ മോളെ നിന്റെ കൂടെ, നീ ധൈര്യമായി പോയി പരീക്ഷ എഴുതിക്കോ. 10-ിലെ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞത്, തോൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നീ പോയി പരീക്ഷ എഴുതിക്കോ. അതുപോലെ ഒരു അപ്പനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വർഗീയ പിതാവ് എനിക്ക്. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ് എക്സാം എഴുതി. എഴുതാൻ പോകുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു വചനമുണ്ടായിരുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകയം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എനിക്ക് കഴിവുകളും കഴിവുകേടുകളും ഒക്കെയുണ്ട്, പക്ഷേ എൻ്റെ വലത് കരം പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവായ ദൈവമാണ്. അവിടത്തേക്ക് അനേകം കഴിവുകളും എല്ലാമുണ്ട്. ആ വിശ്വാസത്തിൽ, ആ വചനം ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എല്ലാ എക്സാമും എഴുതി. ജപമാല ചൊല്ലിയും ഒക്കെ എല്ലാം എക്സാമും എഴുതി. എനിക്ക് 10-ാം ക്ലാസ് പാസ്സാകാൻ പറ്റി. 10-ാം ക്ലാസ്സിന് ശേഷം ഞാൻ നല്ല 77% മാർക്കോടെ പാസ്സായി. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് +1, +2 പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു വേണ്ട, പക്ഷെ എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ എൻ്റെ ഈ ആഗ്രഹം നിന്റെയും കൂടി ആഗ്രഹമാണെങ്കിൽ, പിതാവിൻ്റെ ഹിതമാണെങ്കിൽ. ഈശോ പിതാവിൻ്റെ ഹിതം ചോദിച്ചു, അപ്പൻ്റെ ഹിതം ചോദിച്ചു, അതുപോലെ ഞാനും ചോദിച്ചു. അങ്ങനെ ചോദിക്കണമെന്ന് എന്നോട് ഒരു മിണ്ടാമരത്തിലെ സിസ്റ്ററാണ് പറഞ്ഞു തന്നത്, ഈശോയുടെ അപ്പൻ്റെ, നമ്മുടെ അപ്പൻ്റെ ഹിതം ചോദിക്കണം, നമ്മളെ പറ്റിയുള്ള പ്ലാൻ എന്താണ്, അതനുസരിച്ച് വേണം നമ്മൾ പോവാന്ന്. അങ്ങനെ പിതാവിൻ്റെ ഹിതം ചോദിക്കാൻ തുടങ്ങി. എനിക്കിഷ്ടം, നിനക്കിഷ്ടമാണെങ്കിൽ എനിക്കൊരു അഡ്മിഷൻ തരണം. അങ്ങനെ എനിക്ക് +1 അഡ്മിഷൻ കിട്ടി. മാത്സ് ഇല്ലാതെ ഹോം സയൻസ് മാത്രം എടുത്തുകൊണ്ട് സയൻസ് ഗ്രൂപ്പ്. അങ്ങനെ ഞാൻ +1 പോയി. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു, 36 മാർക്ക് കിട്ടിയാൽ +1ഉം +2ഉം ഒരുമിച്ച് പാസ്സാകാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 36 മാർക്കിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് +1 94% മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അതിൽ എൻ്റെ 3 വിഷയങ്ങൾക്ക് എനിക്ക് ഫുൾ മാർക്കും മറ്റ് വിഷയങ്ങൾക്ക് ഏതാനും 2-ോ 3-ോ മാർക്കുകൾ മാത്രമേ പോയുള്ളൂ 6 വിഷയങ്ങളിൽ. എൻ്റെ പിതാവ് അല്പം ചോദിച്ചപ്പോൾ അവനോട് കൈ പിടിച്ച് നടന്നപ്പോൾ അനേകമാണ് എനിക്ക് തന്നത്. പിതാവിൻ്റെ കൈ ഒന്ന് പിടിച്ചതേ ഉള്ളൂ, എൻ്റെ കുറവുകളെ നികത്തി ഒരു കുടത്തിൽ നിറച്ച് വെള്ളം, തുളുമ്പി വെള്ളം എനിക്ക് തന്നു. അതുപോലെയായിരുന്നു എൻ്റെ അനുഭവം. അതിനിടയ്ക്ക് ഒക്കെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം അപ്പൻ്റെ കൈ പിടിച്ചപ്പോൾ എനിക്ക് തരണം ചെയ്യാൻ പറ്റി. അങ്ങനെ +1 കഴിഞ്ഞ് +2 അത് അവിടെ ഒത്തിരി പ്രാക്ടിക്കലുകൾ ഉണ്ടായിരുന്നു ചെയ്യാൻ, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ. 10-22 ഉണ്ട്, അതിൽ എനിക്ക് 1-2 മാത്രമേ അറിയുള്ളൂ. ഈ വചനം പറഞ്ഞ് ഓരോ ലോട്ട് എടുക്കുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴും എനിക്കേതാണോ അറിയാവുന്ന അത് മാത്രമാണ് വന്നിരിക്കുന്നത്. അത്ര വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ എൻ്റെ കർത്താവ്, എൻ്റെ അപ്പൻ എന്നോട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ +2 92% മാർക്കോടുകൂടി ഞാൻ ജയിച്ചു. അതിനുശേഷം ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും പപ്പ പറഞ്ഞു, നീ ഇനി പഠിക്കണ്ട, നിനക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ, കഷ്ടപ്പെടണ്ട, പഠിത്തം നിർത്തിക്കുക. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ആഗ്രഹമാണ്. വീണ്ടും ഞാൻ പിതാവിനോട് ചോദിച്ചു, അപ്പ, അപ്പൻ ഇഷ്ടമാണെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ വരണം, എന്നെ കൈപിടിച്ച് നടത്തണം. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന കോഴ്സിന് പല അൽഫോൺസായി പഠിച്ചു. അങ്ങനെ 1st സെമസ്റ്റർ തന്നെ എനിക്ക് സപ്ലൈ കിട്ടി. ആ സപ്ലൈയില് എനിക്ക് 2-ാമത് എഴുതിയപ്പോൾ 70 മാർക്കാണ് കിട്ടിയത്. ഇരട്ടി എന്ന് വേണേ പറയും. 22 മാർക്ക് കിട്ടിയതിൽ എനിക്ക് 72 മാർക്കോടുകൂടി ഞാൻ വീണ്ടും പാസ്സായി. അതിനുശേഷം ഞാൻ ഓരോ വർഷവും ഓരോ പ്രാവശ്യവും എൻ്റെ ബാഗ് എടുത്തുകൊണ്ട്
അവിടുത്തെ ചാപ്പലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുമായിരുന്നു. എന്നിട്ട് പറയും, കർത്താവേ അപ്പ എനിക്കിത് പഠിക്കുവാനുള്ള കഴിവില്ല, പക്ഷെ എന്നെ ഇത് പാസ്സാക്കാൻ നിന്നെ കൊണ്ട് പറ്റും. അൽത്താരയുടെ മുൻപിൽ ഓരോ പേപ്പറും സമർപ്പിച്ചിട്ട് ഞാൻ ഓരോ സ്റ്റഡി ലീവിനും വീട്ടിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പഠിച്ച് ഈശോ എന്നെ സഹായിച്ച് ഞാൻ ഡിഗ്രി പാസ്സായി. ഡിഗ്രിക്ക് ശേഷം ഞാൻ എം എസ് സി ചെയ്യാൻ പോയി. എം എസ് സി ചെയ്തു. എം എസ് സി രണ്ട് ക്ലാസ്സിൽ എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നാലാമത്തെ റാങ്കോടുകൂടി പാസ്ഔട്ട് ആകാൻ എനിക്ക് പറ്റി. അതും ഞാൻ പല അൽഫോൺസയിലാണ് ചെയ്തത്. അങ്ങനെ കർത്താവിൻ്റെ കരം പിടിച്ചപ്പോൾ, എൻ്റെ അപ്പൻ്റെ കൈ പിടിച്ച് നടന്നപ്പോൾ, അപ്പനോട് ചേർന്നിരുന്നപ്പോൾ, ആ മാവോട് ചേർന്നിരുന്ന് ആ സ്നേഹം നുകർന്നപ്പോൾ എനിക്ക് എൻ്റെ ബലഹീനതകൾ എല്ലാം ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാനിപ്പോൾ അതിനുശേഷം ഒരു ഇൻ്റർവ്യൂകൾക്ക് പോയി. ചെല്ലുന്ന എല്ലാ ഇൻ്റർവ്യൂകളും എനിക്ക് എൻ്റെ ഈശോ തന്നു. പക്ഷെ എനിക്കിഷ്ടം വേദനിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകാനായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം ആർസിസിയിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ കൂടെ ചിലവഴിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ദൈവം അതിന് എന്നെ സഹായിക്കുന്നു. ഒത്തിരി പേർക്ക് എനിക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനും ഈശോയുടെ സ്നേഹം അനുഭവിപ്പിക്കുവാനും സാധിക്കുന്നുണ്ട്. ഈശോയിലേക്ക് അടുപ്പിക്കുവാനും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ എനിക്ക് ഈശോയെ പ്രഘോഷിക്കുവാൻ, അവിടുത്തെ മഹത്വം പറഞ്ഞ് പറയുവാനായിട്ട് ഓരോ കാര്യങ്ങളിലും ഞാൻ പറയുവായിരുന്നു കേട്ടോ. എൻ്റെ ഈശോയുടെ മഹത്വം, ഞാനല്ല, എനിക്കൊരു കഴിവുമില്ല, ഞാൻ ബിഗ് സീറോയാണ്. ഒരു വട്ടപൂജ്യത്തിൻ്റെ കൂടെ ഒന്ന് വന്നു ചേരുമ്പോൾ അതിന് വാല്യുണ്ടാവും എന്ന് പറയുന്ന പോലെ എൻ്റെ കൂടെ എൻ്റെ ഈശോ വന്നു ചേരുമ്പോൾ എനിക്കും മൂല്യമുണ്ടായി, എനിക്കും വാല്യമുണ്ടായി, വാല്യുണ്ടായി. ഈശോയുടെ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ, അപ്പൻ്റെ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങും എത്താതെ മുരടിച്ച് പോയേനെ. അങ്ങനെ ഈശോയോട് കൂടെ ചേർന്ന് ജീവിച്ചത് കൊണ്ട് എൻ്റെ കുറവുകളെ നിറവുകളാക്കി തന്നു. ആമീൻ. സാൻഡ്ര ചേച്ചി പറഞ്ഞെല്ലാരും കേട്ടില്ലേ, ദൈവത്തോട് കൂട്ടുപിടിച്ച് ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൽ മുന്നേറിയ ചേച്ചിയുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു. ഈ ദൈവത്തെ നമുക്കും ഒന്ന് കൂട്ടുപിടിച്ചാലോ? ഈ ദൈവത്തിൽ നമുക്കും ആശ്രയിക്കാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു വിശുദ്ധേനെ കുറിച്ചാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത ഒരു വിശുദ്ധ, വിശുദ്ധ കൊച്ചു ത്രേസ്യ. അതെ, ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത വിശുദ്ധ. ചേച്ചി പറഞ്ഞതുപോലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ സെലിഗ്രൻ്റെയും മാർട്ടിൻ്റെയും അഞ്ചാമത്തെ മകളായിരുന്നു. ഈ കൊച്ചു ത്രേസ്യയുടെ ചെറിയ ചെറിയ കുറച്ച് അനുഭവങ്ങളിലൂടെ നമുക്കിപ്പോൾ ഒന്ന് കടന്നു പോകാം. അവൾ കുഞ്ഞു കാര്യങ്ങൾ ചെറിയ, ഇപ്പം ചേച്ചിമാരുടെ തോട്ടത്തിൽ ചെടി നനയ്ക്കുമ്പോൾ ചിലപ്പോൾ അവൾ പറയും, ചേച്ചിമാർ പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിലും അവൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അവൾ പറയും, ഈശോയേ ആരും കാണാൻ വേണ്ടിയിട്ടല്ല, ചേച്ചി എന്നോട് വെരി ഗുഡ് പറയാൻ വേണ്ടിയിട്ടുമല്ല, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളെ തരണേ. ഇങ്ങനെയായിരുന്നു ഇവളുടെ ജീവിതം മുഴുവൻ. ഇവളുടെ കുറുക്കുവഴി ഇതായിരുന്നു. ഇവൾ പറയും, ഈശോയെ എനിക്കൊന്നും വേണ്ട, എല്ലാം നീ എടുത്തു. ഇവൾ ആരും കാണണ്ട, ഇവൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലവും ഉള്ളെടുക്കില്ല, ഇവളുടെ തോൽവിയുടെ ഫലം, ഇവൾ തോറ്റുപോയി. ഇവൾ പറയും, ഈശോയെ ഞാൻ തോറ്റുപോയി, ഞാൻ പരാജയപ്പെട്ടു, സാരമില്ല, ഞാൻ എൻ്റെ ഈശോയ്ക്ക് തന്നു. ഇവൾ ജയിച്ചാൽ പറയും, ഈശോയെ ഞാൻ ജയിച്ചു, അതും ഞാൻ നിനക്ക് തരും, ഒന്നും ഞാൻ സ്വന്തമാക്കി വയ്ക്കാനില്ല, അപ്പോൾ ഞാൻ ചെറുതായിട്ടിരുന്നോളൂ, ഏറ്റവും ചെറുതായിട്ട്. എന്തെങ്കിലും വലിയ വിശുദ്ധരെ പോലെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധയാകാൻ പറ്റില്ല, പക്ഷേ ഞാനൊരു കുറുക്കുവഴി കണ്ടുപിടിച്ചു. സ്നേഹം, അതായിരുന്നു അവളുടെ കുറുക്കുവഴി. എല്ലാം സ്നേഹത്തോടെ ചെയ്യുക. മക്കളെ, ഒരനുഭവത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നുപോയി. ഇവൾ കൊച്ചു ത്രേസ്യയുടെ മഠത്തിൽ, അവൾ അന്ന് അവിടെ പഴകിയ ഭക്ഷണം വരുമ്പോൾ, പിറ്റേ ദിവസം നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് വരുമല്ലോ, അങ്ങനെ പഴകിയ ഫുഡ് വരുമ്പോൾ ഇവർ കൊച്ചു ത്രേസ്യയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം മഠത്തിൽ സാധാരണ മാറ്റി വരുമ്പോൾ ഒരു പരിഭവം കൂടാതെ കൊച്ചു ത്രേസ്യ സന്തോഷത്തോടെ കഴിക്കുന്നതാണ് സിസ്റ്റേഴ്സ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കി വരുമ്പോൾ കൊച്ചു ത്രേസ്യ കഴിക്കും. അങ്ങനെ അവസാന കൊച്ചു ത്രേസ്യയുടെ അവസാന നാളുകളിലാണ് അവിടെയുള്ള മഠത്തിലുള്ള സിസ്റ്റേഴ്സ് അറിഞ്ഞത് എത്ര വിഷമിച്ചാണ് ഈ കുഞ്ഞ് സിസ്റ്റർ ഈ ഫുഡ് കഴിച്ചത്. അവൾ അന്ന് ഓരോ ഉരുള വയ്ക്കുമ്പോഴും ഈശോയോട് പറയും, ഈശോയെ നിനക്ക് മാത്രം അറിയാം എത്ര വിഷമിച്ചാണ് ഞാൻ ഈ ഉരുള കഴിക്കണമെന്ന്, പക്ഷേ അത് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, വെറുതെയല്ല, ആത്മാക്കളെ തരണേ. ഇങ്ങനെ ആത്മാക്കളെ നേടിയ വിശുദ്ധ. വേറൊരിക്കൽ കൊച്ചു ത്രേസ്യയുടെ കാല് പയ്യാതായി, ഒരടി പോലും നടക്കാനാവാതെ അവൾ മുറിയിലിരിക്കുക. അപ്പം മഠാധിപ
അവളുടെ ചേച്ചി മഠാധിപ വന്നിട്ട് അവളുടെ അടുത്ത് പറയുമ്പോളെ, നീ നടക്കരുത്, നീ വിശ്രമിക്കുക, നിനക്ക് പറ്റുന്ന പോലെ നീ വിശ്രമിക്കുക, എന്തിനാണ് നീ വേദന ഇത് ചെയ്യണേ, അതുകൊണ്ട് നീ വിശ്രമിക്കുക. അങ്ങനെ അവൾ മുറിയിലായിരുന്നപ്പോൾ ഒരു സിസ്റ്റർ അതുവഴി കടന്നു. സിസ്റ്റർ ചോദിച്ചു, കൊച്ചു ത്രേസ്യ സിസ്റ്ററേ, ഒരു പക്ഷേ ഒന്ന് ഇറങ്ങി നടന്നു നോക്കിയാൽ ചിലപ്പോൾ വേദന കുറയും, അല്ലെങ്കിൽ അസുഖം മാറും, എപ്പോഴും ഇങ്ങനെ മുറിക്കുള്ളിൽ കുത്തിയിരിക്കാതെ. കൊച്ചു ത്രേസ്യ പതുക്കെ വളരെ വേദന സഹിച്ച് നടന്നു. പിച്ച വെച്ചിങ്ങനെ നടന്നപ്പോൾ എതിരെ അവളുടെ മഠാധിപ വന്നു. മഠാധിപ വന്നിട്ട് ചോദിച്ചു, മോളെ എന്തിനാ നീ ഇങ്ങനെ വേദന സഹിക്കുന്നേ? കൊച്ചു ത്രേസ്യ മദറിനോട് പറഞ്ഞത് ഇങ്ങനെയാ, അമ്മേ, ലോകത്തിൻ്റെ ഏതോ കോണിൽ മിഷൻ പ്രവർത്തനം ചെയ്ത് മിഷനറിയായിരിക്കുന്ന ഏതോ ഒരു വൈദികന് വേണ്ടി തളർന്നിരിക്കുന്ന, ഒരടി പോലും നടക്കാനാവാതെ തളർന്നിരിക്കുന്ന ഏതോ ഒരു വൈദികന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇതായിരുന്നു കൊച്ചു ത്രേസ്യ. ആ മഠത്തിലിരുന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചു. അവളെവിടെയും പോയി സുവിശേഷം പറഞ്ഞില്ല. അവളുടെ മഠത്തിലിരുന്നുള്ള അവളുടെ ത്യാഗപൂർണമായ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥന കൊണ്ട് അനേകർ ഈശോയുടെ സ്വന്തമായി. വേറൊരിക്കൽ ഇവളുടെ കോൺവെൻറ്റിൽ ഇവളെ ഇച്ചിരി അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സിസ്റ്ററുണ്ട്. നമ്മൾ ചിലവരുടെ സംസാരം നമുക്ക് ഇച്ചിരി ഇഷ്ടപ്പെടില്ലല്ലോ, അതുപോലെ ഈ കൊച്ചുത്രേസ്യയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംസാരമുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുത്രേസ്യ ആദ്യമൊക്കെ ഇങ്ങനെ അവഗണിച്ചങ്ങ് പോവും, അടുത്ത് വരുമ്പോൾ അങ്ങ് മാറിപ്പോവും. പെട്ടെന്ന് കൊച്ചുത്രേസ്യയ്ക്ക് തോന്നി, ഓ, എനിക്ക് ഇത് സമ്പാദിക്കാനുള്ള, സ്വർഗത്തിൽ സമ്പാദിക്കാനുള്ള ഒരു വഴിയാണല്ലോ. പിന്നീട് ആ സിസ്റ്റർ വരുമ്പോൾ കൊച്ചുത്രേസ്യ ആ സിസ്റ്ററിനെ നോക്കി ചിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ചോദിച്ചു, കൊച്ചുത്രേസ്യ സിസ്റ്ററിന് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ, എന്നെ കാണുമ്പോൾ കാണുമ്പം ഒരു നല്ല പുഞ്ചിരി. ഉള്ളിൽ കൊച്ചുത്രേസ്യ ഈശോയോട് പറയും, ഈശോയെ, നിനക്കറിയാലോ, നിനക്കറിയാലോ ഇതെല്ലാം. മക്കളെ, ശ്രദ്ധിച്ചു കേട്ടെ, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ കൊച്ചു ചെയ്തത്, ഈ കുഞ്ഞു സിസ്റ്റർ ചെയ്തത് സ്വർഗത്തിൽ വലിയ സമ്പാദ്യമായി. ഇഷ്ടമുള്ള ഭക്ഷണം ബോധപൂർവം മാറ്റിവെക്കുക, ഇഷ്ടമില്ലാത്തത് ചില കഴിക്കുക. ചിലപ്പോൾ കൊച്ചു ത്രേസ്യ പറയാറുണ്ട് സിസ്റ്ററിൻ്റെ ആത്മകഥയിൽ, സിസ്റ്റർ എഴുതിയേക്കാം, ചില കാര്യങ്ങൾ എനിക്ക് വേദനിക്കും, ഞാനതെന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ വേദനിച്ചത് ആരും അറിയാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കും. അത് നമുക്ക് ഭയങ്കര സങ്കടമല്ലേ? നമുക്കൊരു സങ്കടം വന്നാൽ നമുക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ കൊച്ചു ത്രേസ്യ ഇങ്ങനെ തരും, കുറച്ചും കൂടെ പടി മുകളിൽ കയറിയപ്പോൾ, തുടക്കം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കയറി, കുറച്ചും കൂടെ മുകളിലെത്തിയപ്പോൾ അവൾ പറയും, വേണ്ട, ആ ആശ്വാസം പോലും എനിക്ക് വേണ്ട, അതും എൻ്റെ ഈശോയ്ക്ക് ഞാൻ തരും, ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്. ഈശോയെ ആത്മാക്കളെ തരണേ. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിത കഥ മുഴുവൻ എഴുതിയ പുസ്തകമാണ് നവമാലിക. നിങ്ങൾക്കറിയോ, ഈ നവമാലിക വായിച്ച് അനേകം സിസ്റ്റേഴ്സ് ഇന്ന് മിണ്ടാമടത്തിലുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോള്, അവൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൾ ഈ നവമാലിക വായിച്ച് ആ ഒരു ലൈഫിൽ ഇൻസ്പയർഡായിട്ട് ഇന്ന് മിണ്ടാമടത്തിലുണ്ട്. എത്ര സന്തോഷത്തോടെയാണെന്നറിയോ അവരവിടെ ഇരുന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ഒന്ന്, നമ്മളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാം. വേറൊന്ന്, ജീവിതത്തിൽ സ്വാഭാവികമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഊണ് കഴിക്കുന്നത് മുതൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളും, അതും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്ത് ആത്മാക്കളെ നേടാം. പിന്നീട് ബോധപൂർവം സഹനങ്ങൾ എടുക്കാം. മൂന്ന് വഴി നമ്മുടെ മുമ്പിൽ തുറന്ന് വെച്ചാണ് ഈ കൊച്ചു വിശുദ്ധ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഈ വലിയ വിശുദ്ധ, ചെറിയ കാര്യങ്ങൾ ചെയ്ത ഈ വലിയ വിശുദ്ധ നമ്മുടെ മുൻപിൽ മാതൃകയായിട്ട് നിൽക്കുന്നത്. ഈ കൊച്ചു ചേച്ചി നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. ആമേൻ. കൊച്ചു ത്രേസ്യയുടെ ജീവിതം കണ്ടപ്പോൾ നമുക്കും തോന്നിയില്ലേ, ഒരു വിശുദ്ധനായാലോ, അല്ല ഒരു വിശുദ്ധയായാലോ എന്നൊക്കെ? കൊച്ചു ത്രേസ്യ ചെയ്ത ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഒരു കുഞ്ഞി ഇല എടുത്ത് കളയുമ്പോൾ, അല്ല ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ, എല്ലാം ഈശോയുടെ സ്നേഹത്തെ പ്രതി ആത്മാക്കൾക്ക് സമർപ്പിക്കാം. ഇന്ന് നമുക്കുള്ള ഒരു ടാസ്ക് ഇത് തന്നെയാണ്, കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് അതെല്ലാം ആത്മാക്കൾക്ക് സമർപ്പിക്കാം. ഞാൻ എക്സാമ്പിളായിട്ട് ഒരു കാര്യം പറയാം.
നമ്മളോട് അമ്മ പറയുമ്പോൾ നമുക്ക് മിക്കവാറും നമുക്ക് ഇഷ്ടപ്പെടാറില്ലായിരിക്കും, നമ്മൾ അനുസരിക്കാൻ നമുക്ക് ഭയങ്കര മടി തോന്നാറുണ്ടായിരിക്കാം. പക്ഷേ അത് ഈശോയുടെ സ്നേഹത്തെ പ്രതി നമുക്കത് ചെയ്യാം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആത്മാക്കളെ നേടാം. രണ്ടാമത്തെ ടാസ്ക് ഇതാണ്, നമുക്ക് ദൈവപിതാവിൻ്റെ മടിയിലിരിക്കാം. ഇനി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞ് കിടക്കാൻ പോകും. കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ദൈവപിതാവിൻ്റെ മടിയിലിരിക്കാം. കൊച്ചുത്രേസി പറഞ്ഞത് കേട്ടില്ലായിരുന്നു? കൊച്ചുത്രേസിയുടെ ജീവിതത്തിൽ കൊച്ചുത്രേസി തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മടിയിലിരുന്ന് സ്വർഗത്തെക്കുറിച്ചും ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമായിരുന്നെന്ന്. നമുക്കും കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് ദൈവപിതാവിൻ്റെ മടിയിലിരുന്ന് ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഇന്ന് നൽകിയ എല്ലാ നന്മകളെക്കുറിച്ചും ഓർത്ത് നമുക്ക് നന്ദി പറയാം. അപ്പം മറക്കാണ്ട് നിങ്ങളെല്ലാവരും ഈ 2 ടാസ്ക് ചെയ്തിട്ട് വേണം നാളെ വരാനായിട്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ഈശോയുടെ ആശീർവാദം നൽകാനായിട്ടും മണവാലൻ അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. അച്ഛൻ ഏഞ്ചൽ സാർമി മിനിസ്ട്രിയുടെ ആദ്യത്തെ ആനിമേറ്ററും ഇപ്പോഴും ഏഞ്ചൽ സാർമിനെ ഒത്തിരി അധികം സഹായിക്കുന്ന അച്ഛനുമാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് വേഗം എണീറ്റേ. നമുക്ക് കൈ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥനയോടെ അച്ഛനെ കേട്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ 3 ദിവസത്തെ ധ്യാനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. നമ്മളതിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഓർക്കണം, നമ്മളുടെ ഈ ധ്യാനത്തിൻ്റെ മധ്യസ്ഥനായിട്ടെടുത്തിരിക്കുന്നത് കാർലോസ് അക്വിറ്റസ് എന്ന വിശുദ്ധനെയാണ്. നമുക്ക് ആ വിശുദ്ധൻ്റെയും മധ്യസ്ഥം യാചിക്കാം. അതോടൊപ്പം തന്നെ ഏഞ്ചൽസ് ആർമിയുടെ പ്രത്യേക മധ്യസ്ഥ വിശുദ്ധ കൊച്ചുരേസിയാണ്. ആ കൊച്ചുരേസിയുടെ മധ്യസ്ഥം യാചിക്കാം. ഇവിടെ എഴുന്നള്ളി വരുന്ന ഈശോയുടെ മുമ്പിൽ ഏറ്റവും അധികം സ്നേഹത്തോടുകൂടി നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്യാം. നമുക്ക് ഈശോയിലേക്ക് നോക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഈ ഹോസ്റ്റിയിൽ വാഴുന്ന ഈശോയിലാണ് നമ്മൾ ഈ അല്പസമയം നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ദിവസത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോവുകയും ചെയ്യാം. ഇന്ന് നമ്മളോട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അതൊരു പിതാവായ ദൈവമാണെന്നും നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. കുഞ്ഞുമക്കളെ, ഈശോയിലേക്ക് നോക്കുക. ഈ ഈശോയാണ് നമ്മളോട് പറഞ്ഞത് ദൈവം പിതാവാണെന്ന്. ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് പിതാവേ എന്ന് വിളിച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഈശോയോട് പറയാം, പിതാവിനോടും പറയാം, ദൈവമേ നിന്നെ പിതാവായി കാണാൻ അനുഗ്രഹം തരണമേ. നമുക്കെല്ലാവർക്കും പറയാം, ദൈവമേ നിന്നെ അപ്പച്ചായെന്ന് വിളിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ ഈ അപ്പച്ചൻ്റെ എല്ലാ നന്മകളുമുണ്ട്. നമുക്കതിന് നന്ദി പറയാനും സാധിക്കും. നമ്മളെ സൃഷ്ടിച്ചവൻ ദൈവമാണ്, അതുകൊണ്ട് അവൻ നമ്മുടെ പിതാവാണ്. നമുക്ക് നന്ദി പറയാം, പിതാവായ ദൈവമേ എനിക്ക് ജീവൻ നൽകിയതിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മൾ ഓർക്കണം, നമ്മളെ എല്ലാ ദിവസവും ഉണർത്തുന്നത് ഈ ദൈവമാണ്, ജീവൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, അനുദിനം ഞങ്ങളെ ഉണർത്തി ഓരോ ദിവസവും നയിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. വേണ്ടതെല്ലാം ചോദിക്കാതെ തന്നെ തരുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ അപ്പനെപ്പോലെ തന്നെ എപ്പോഴും നമുക്ക് സുരക്ഷിതത്വവും കാവലുമായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. പ്രിയമുള്ള കുഞ്ഞുമക്കളെ,
നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ദൈവം അങ്ങ് ആകാശത്താണ് ദൂരത്താണെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ദൈവമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പച്ച എന്നോടുകൂടെ ഉള്ളതിനും എൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് എന്നെ നടത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നമുക്കൊരു കാര്യം ഈ അപ്പച്ചനോട് പറയാം. ഏറ്റവും സ്നേഹമുള്ള ദൈവമായ എൻ്റെ അപ്പച്ച, ഞാനൊരു മകനായി ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന്. എങ്ങനെയാണ് നമ്മൾ മകനായിട്ട് ജീവിക്കുക എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൻ്റെ സ്നേഹമുള്ള മക്കൾ എപ്പോഴും അപ്പൻ്റെ വാക്കുകൾ കേൾക്കും. നമുക്ക് നമ്മുടെ ദൈവമായ അപ്പച്ചനായ പിതാവിനോട് പറയാം, എൻ്റെ അപ്പച്ച, എപ്പോഴും നിൻ്റെ വചനങ്ങൾ നിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. തീർച്ചയായിട്ടും ഈ അപ്പച്ചൻ ആ ശക്തി തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ സ്നേഹമുള്ള പിതാവ് എപ്പോഴും നമ്മളെ കരുതലോടെ കൊണ്ടു നടക്കുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നേടിയിരിക്കുന്നത് ഈ ഒരു അപ്പച്ചൻ്റെ കരുതലുള്ളത് മൂലമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമ്മൾ ഓർക്കുമ്പോൾ എൻ്റെ അപ്പച്ച എന്ന് ഹൃദയത്തിൽ പറയാം. നമുക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം ഇന്നു വരെയും ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ ഒരു മകനായിട്ട് നടത്തിയതിനും നമുക്ക് നന്ദി പറയാം. ദൈവമേ, സ്നേഹമുള്ള അപ്പച്ച, ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെങ്കിൽ നിൻ്റെ ആ വലുത് വലിയ കരുതൽ കൊണ്ടാണ്. ഈ സുരക്ഷിതത്വത്തിൽ എന്നും ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുമ്പോൾ എല്ലാ നിമിഷത്തിലും നിന്നോട് നന്ദിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, നിന്നെ കാണണം, ഈ വിശുദ്ധിയുടെ വരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് വിജ്ഞാനം വേണം പിതാവേ, നിൻ്റെ ജ്ഞാനത്തിൽ നിന്നും ഞങ്ങൾക്ക് പങ്കുവെച്ച് തരണമേ. ഞങ്ങൾക്ക് എല്ലാ സംരക്ഷണം വേണം പിതാവായ ദൈവമേ. രോഗത്തിൽ നിന്നും മറ്റു തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മാത്രമല്ല, ഏറ്റവും അധികമായിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണ്ടത് തിന്മയുടെ സ്വാധീന ശക്തിയിൽ നിന്നാണ്. പിതാവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമുള്ള അപ്പച്ച, നിൻ്റെ മകനായിട്ട് ജീവിക്കുവാൻ തിന്മയുടെ ശക്തികളെ എന്നും നശിപ്പിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അതുവഴി നിൻ്റെ മകനായിട്ട് ജീവിക്കുവാൻ എന്നെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള അപ്പച്ച, എന്നും നിന്നെ ഓർക്കുമ്പോൾ പിതാവെന്ന് ഈശോ വിളിച്ചതുപോലെ വിളിച്ചുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ സഹായിക്കണമേ. തെറ്റിൽ വീണുപോയാലും അപ്പച്ചനായ നീ ഞങ്ങൾ ഓടി വരുമ്പോൾ കരുതലോടെ സ്വീകരിക്കുന്ന ഞങ്ങൾക്കറിയാം, ശിക്ഷിക്കില്ലെന്നറിയാം, തള്ളിക്കളയില്ലെന്നറിയാം. ഞങ്ങളൊരിക്കലും വിട്ടുപോകാത്ത ഞങ്ങളെ സ്നേഹമുള്ള അപ്പച്ചനായ ദൈവമേ, നിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാഴ്ചവയ്ക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം ജീവിതാന്ത്യം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ചൈതന്യമായി തീരുവാൻ സഹായിക്കുകയും ചെയ്യണമേ. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നമുക്ക് വലിയ കൃപയാണ് ഈശോയുടെ ആശീർവാദം കിട്ടുമ്പോൾ നേടുന്നത്. നമുക്കിപ്പോൾ ശിരസ് നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാ മോചനവും നൽകുന്ന, എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും നമ്മളെ വിടുതലാക്കുന്ന ഈശോയുടെ അനുഗ്രഹം കൊണ്ട് നിറയാൻ, ഈശോയെ കൊണ്ട് നിറയാൻ ഈ നിമിഷം ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.